Hi guys, welcome back to my channel. My vibe like ellavarkum swagatham. Endha oru unarvillathathu sad mood. Sad nane nail parayunnathu appo endakkanne appo guys nane veendum irangi maribhoomi thedi pogiyana guys veendum കുറച്ച് സമയം കൂടി പോകേണ്ടി വരും അല്ല വീണ്ടും കുറച്ചും കൂടി നിന്നിട്ട് ഇൻഷാല്ല തിരിച്ചു വരും അല്ല അപ്പൊ ഇൻഷാല്ല നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങും അപ്പൊ എന്ത് നിങ്ങൾക്ക് പറയാനുള്ള നെസിക്ക് എന്ത് പറയാനുള്ളത് നെസിക്ക് വിഷമാണെന്നാണ് പറയുന്നത് എന്ത് നെയ്ല് പറയുന്നത് ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരണം നെസ്സി എന്ത് ചെയ്യുന്നത് നെസ്സിക്ക് കരിച്ചൽ വരുന്നതൊന്നല്ല നെസ്സി കരീന്നതാ നെസ്സിക്ക് അറിയുന്നുണ്ട് നെസ്സിക്ക് ഫീലാണ് ഞാൻ പോകുന്നത് ഫീലാന്നാ നെസ്സി എന്ത് എന്തിനു കരീന്ന നോക്കി ഇങ്ങോട്ട് പപ്പ പോയിട്ട് വരുന്നല്ലോ നിനക്ക് നല്ല നല്ല ഡ്രസ്സ് അത് ഇതെല്ലാം വാങ്ങിച്ചിട്ട് വരുന്നല്ലേ ഇതാ പപ്പാക്ക് ഒരു കിസ് തന്നെ നെയ്ലുക്ക് എന്ത് പറയാനുള്ളത് പറയപ്പാ അപ്പൊ ഇതാണ് അല്ല നമ്മളെ പ്രവാസ എന്ത് പ്രവാസം എന്ത് പറയ ലൈഫ് അല്ല പോകുമ്പോ കരയും വരുമ്പോ ചിരിക്കും എന്ത് പറയുന്നത് അപ്പൊ ഇൻഷാല്ലാ ഗൈസ് അപ്പൊ ഞാൻ എത്തിയിട്ട് പോന്ന വഴിക്ക് നമുക്ക് കാണാം അല്ല ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാ എന്താ പറയുന്നത് പിന്നെ എയർപോർട്ട് എത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറിപ്പോവും മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് രാത്രി 11:30 അപ്പൊ ഇൻഷാല്ലാ ഗൈസ് അപ്പൊ നമ്മ പോകുന്ന യാത്രയിൽ വെച്ചിട്ട് കാണാം ഞങ്ങൾ കൂടുതലൊന്നും കാണാനില്ല ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോട് ഒന്നിച്ചിട്ട് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിട്ട് പോവും പിന്നെ ഇവര് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചയക്കുക അല്ല നെസ്സി ഒന്ന് ഒരു വൈബിട്ട് എല്ലാരും ഇല്ലെങ്കിൽ ഒരു സാഡ് മൂഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുമല്ലോ ഒരു വൈബിട് ചിരിച്ച ചിരിക്കേ നെസ്സി ആകെ ഫീലായിരുന്നു നെസ്സിക്ക് പപ്പ പോകുന്നതുകൊണ്ട് എല്ലാം ശരിയാവും നെസ്സി അല്ല നെയ്ലു നെയ്ലൊരു വൈബിട്ട വൈബാക്കടാ നെസ്സി ഒരു വൈബാക്ക് ഇല്ലെങ്കിൽ നമ്മളെ ഗെയ്സുകളെല്ലാം ആകെ ഇതാവുമല്ലോ ഹായ് എന്ന് പറയും അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നു അല്ല ഇറങ്ങാൻ പോകുന്നു നമുക്ക് ഇറങ്ങാല്ലേ നെയ്ലു മെസ്സി അങ്ങനെ കുറേ ഇൻഷാല്ല എല്ലാം ഓഫാക്കിട്ട് പോകും ഇറങ്ങാൻ പോകും ഗൈസ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനടുത്തേക്ക് എത്തി എയർപോർട്ടിനടുത്ത് ഭക്ഷണം കഴിക്കാൻ അല്ല നിയറസ്റ്റാണ് എയർപോർട്ട് ഏകദേശം 10 മിനിറ്റ് അല്ല 10 മിനിറ്റ് 10 മിനിറ്റുകളിൽ എയർപോർട്ടിൽ അങ്ങനെ ദുഃഖത്തിൽ അങ്ങനെ ദുഃഖത്തില് വന്നിരുന്നിട്ടുള്ളത് ഹോട്ടൽ ഹോട്ടലിൽ പൊറോട്ടല്ല പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൊറോട്ട ഒന്നും ഇറങ്ങിയല്ല നെസ്സിനെയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് നെസ്സിനെയിലോ ഫുള്ള് വിഷമത്തിലിരുന്നിട്ടുണ്ട് അർഫാനാവുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയല്ലോ നെസ്സി പറയുന്ന ഫ്ലൈറ്റ് ഇന്ന് വരണ്ട മഴയാണ് ഇവിടെ മംഗലത്ത് നല്ല മഴ ഫ്ലൈറ്റ് വേണ്ടെന്ന് പറയുന്നത് നെയ്ലും ഫുള്ള് ഇല്ലുള്ളത് നെയ്ലു അല്ല ഫ്ലൈറ്റ് വേണ്ടാന്നാണ് ഓരെല്ലാം പറയുന്നത് ഫ്ലൈറ്റിൽ നിന്ന് പൊങ്ങണ്ട പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് പോകണ്ട അല്ല കഞ്ഞി കുടിക്കണ്ട അതിലു നെസ്സി പറയുന്നത് പോണ്ടേ വേണ്ട ആ ഫ്ലൈറ്റിൽ നിന്ന് പൊങ്ങണ്ടാന്നാണ് നെസ്സി പറയുന്നത് നെസ്സി എന്ത് പറയുന്നത് പൊങ്ങണ വേണ്ട പൊങ്ങണ്ട ആ നെസ്സി പറയുന്നത് ചെലപ്പോ പൊങ്ങലാന്നാണ് അറിഞ്ഞാ അപ്പൊ നമുക്ക് ഇനി എയർപോർട്ടിൽ വെച്ചിട്ട് ഇനി ഞാൻ ഗിംബല് ഇവർക്ക് കൈമാറും അപ്പൊ ഇവരായിരിക്കും എന്റെ നെസ്സി കള്ള അല്ലപ്പ നെസ്സി ആത്മാർത്ഥമായിട്ട് കരഞ്ഞതാണ് പക്ഷെ ഗിംബൽ എന്റെ സമ്പാദ്യം ഞാൻ എന്റെ മക്കൾക്ക് കൈമാറും ഇനി മക്കളാണ് അല്ല ഗിംബല് യൂസ് ചെയ്യുന്നത് എന്താ പറയുക നെസ്സി ആയാലും ഞാൻ പുതിയൊരു ഗിംബൽ ഇനി വാങ്ങിക്കണം ഇൻഷാല്ല ഓക്കെ അപ്പൊ നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് ഇനി ഇവര് വീഡിയോ എടുക്കും നമുക്ക് കാണാം മംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് അല്ല അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയാലോ
കവാടത്തിലോട്ട് കേറി അമ്മ അങ്ങനെ എയർപോർട്ടെത്തി വണ്ടി പാർക്കിംഗിൽ വെക്കാൻ വേണ്ടിട്ട് പോന്നെ ഗൈസ്. നെസ്സിയുടെ നെസ്സി പെട്ടി എല്ലാർക്കിട്ട് നിന്നിട്ടുണ്ട്. നെസ്സി ഇത് ബൈക്ക് പോട്ട് എന്നാണ് നെയ്ല് പറയുന്നത്. അങ്ങനെ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല. വണ്ടി പാർക്കിംഗിൽ എല്ലാക്കി നെയ്ലോ എന്താ പറയുന്നത്? അല്ല വണ്ടി പാർക്കിംഗിലെല്ലാം ആക്കിട്ട് അർഫാനാവും ഞാനും കൂട്ടിയിട്ട് എയർപോർട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെയ്ലോടുള്ളത് ആ ഗൈസ് അങ്ങനെ നെസ്സി മോളില് പെട്ടിയും പിടിച്ചിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ മോളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. ഇതന്നല്ല ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ല കവാടം എന്താ പറയുന്നത്. അങ്ങനെ നമ്മ അല്ല ലിഫ്റ്റിലോട്ട് കയറാം. എന്താ പറയുന്നത്? അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഉള്ളിലോട്ട് കയറും. അതിൻ്റെ അർഫാന കുറച്ച് നേരം ഉണ്ടാവും. അർഫാനാണെങ്കിലും അല്ല അർഫാനാവിനെങ്കിലും കുറച്ച് നേരം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ കയറിയിട്ട് പോവും അല്ല. നെസ്സി എന്ത് പറയുന്നു? നെസ്സിക്ക് എന്ത് പറയുന്നില്ല. നെസ്സിയാണ് പോകുന്നുള്ളത് അല്ല. ദുബൈക്ക് ബാഗെല്ലാം എടുത്തിട്ട് നെസ്സിയാണ് പോകുന്നത്. നെസ്സിനെയിലും എന്താ പറയുന്നത് അർഫാന? ഓ നമുക്ക് ഉള്ളിൽ കയറാം അറിഞ്ഞാ. അപ്പൊ നിങ്ങൾ ഇതെടുത്തോ. ഓക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കില്ല, ഞാൻ മൊബൈൽ തന്നെ. എൻ്റെ ചെറിയൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഗിംബലൊന്ന് അടത്തിട്ട് വാങ്ങിക്കണം. അപ്പോൾ കയ്യിലിപ്പോൾ ഉള്ളത് എൻ്റെ സെൽഫി സ്റ്റിക്ക്. ആ സെൽഫി സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മൈക്കില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇനി അടത്തിയിട്ട് വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ സാധനങ്ങളെല്ലാം നെസിക്കുന്നതിലേക്കും കൊടുത്തേ ഗൈസ്. അങ്ങനെ ബേജാർ കി ബാത്ത്, ഫുള്ള് ബേജാർ. നമ്മൾ തിരിച്ച് പോന്ന് വൈഫും മോളും മോനെല്ലാം പോയി. അപ്പോൾ അമ്മേനെ പോകാൻ വേണ്ടിയിട്ട് എല്ലാം എല്ലാ തയ്യാറെടുപ്പ് ലാസ്റ്റ് ഫൈനൽ സ്ഥലത്തേക്ക് എത്തി. ഫ്ലൈറ്റ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. 11:30 ഫ്ലൈറ്റ്. അപ്പോൾ ഇനിയെപ്പോന്നറിയില്ല. നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളാരത്ത് നിന്ന് ഇപ്പോൾ തലപ്പാടി മുതൽ മംഗളാരം വരെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ നെസ്സി ഭയങ്കര കരച്ചിലായിരുന്നു. നെസ്സിൻ്റെ കരച്ചിലൊന്നും പറയണ്ട. നെസ്സിൻ്റെ കരച്ചിൽ കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല ഗൈസ്. നെയ്ലും അത്യാവശ്യം വളരെ വിഷമത്തിൽ തന്നെയായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് പോലെ നമ്മളെ ജീവിതമല്ല
പോയേ പറ്റൂ. ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് വരുന്ന മോളെ എന്ന് പറഞ്ഞിട്ട് മോളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബോർഡിംഗ് പാസ് ഇതൊക്കെ കഴിഞ്ഞിന് ജീപിനെ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോവാൻ പോകുന്നത്. അപ്പൊ ഒന്നും പറയാനില്ല, അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.